ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളെന്നും ചെയ്യുന്ന പോലെ ഷോർട്ട് ഫിലിം ഒന്നുമില്ല, നമ്മളൊരു വെറൈറ്റി കണ്ടൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി കണ്ടൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ടോ വേറെ ഒരുപാട് ചാനലിൽ, പക്ഷേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ 2017 vs 2022 അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്നാലും ഞാനൊന്ന് പറയാം. 2017 എനിമീസിൻ്റെ ഐ ഡി, അതിപ്പോൾ നമ്മൾ ഗെയിമിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം. അന്നത്തെ അവരുടെ കോസ്റ്റ്യൂം, ഇന്നത്തെ അവരുടെ കോസ്റ്റ്യൂമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പണ്ടത്തെ ആൾക്കാരുടെ ഐഡിയൊക്കെ എവിടുന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ ഓൾഡ് ലൈവൊക്കെ ഉണ്ടാവും, അതിനെ കട്ട് ചെയ്തെടുത്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കാം. ഇനി ഞാനധികം പറഞ്ഞ് വെറുപ്പിക്കണമൊന്നുമില്ല, നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അധിക വരുമാനം നേടാൻ പറ്റുന്ന ബിനോമോ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബിനോമോ ആപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ, ഇത് iOS ആൻഡ്രോയിഡ് ഫോണുകളിലും ലഭ്യമാണ്. ഇത് നിയമപരമായ ഒരു അപ്ലിക്കേഷനും കൂടിയാണ്. ബിനോമോയിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഗോൾഡ് തുടങ്ങിയ ഒന്നിലധികം അസറ്റുകൾ, USD യൂറേറ്റ്സ് പോലെയുള്ള ഒന്നിലധികം കറൻസികളിൽ പോലും ട്രേഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് 90% വരെ അധിക വരുമാനം ഉണ്ടാക്കാം. ഇതിൽ നിങ്ങൾ ഗ്രാഫിന്റെ ഫോർകാസ്റ്റ് നടത്തണം. ഗ്രാഫ് മുകളിലേക്കോ താഴേക്കോ പോകും, ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ആസ്തികളുടെ മൂല്യം വർദ്ധിക്കുമെന്ന് എനിക്ക് തോന്നിയതിനാൽ ഞാൻ 900 രൂപ നിക്ഷേപിച്ചു. അത് മുകളിലേക്ക് പോകുന്നു. എന്റെ ഫോർകാസ്റ്റ് ശരിയാണോ എന്ന് നോക്കൂ. എന്നാൽ ഫോർകാസ്റ്റ് തെറ്റിയാൽ നമ്മുടെ ക്യാഷ് നമുക്ക് നഷ്ടപ്പെടാം. ഈ പണം എങ്ങനെ കിട്ടും എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ പേടിഎം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാം. മിനിമം ഡെപ്പോസിറ്റ് 350 രൂപയാണ്. എന്റെ പ്രൊമോ കോഡ് ഇട്ടാൽ നിങ്ങൾക്ക് പണം 350 മുതൽ 1000 മുതൽ 2000 രൂപ വരെ ഇരട്ടിയാകും. നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലൂടെ ഇതിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കാനായി നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിലോട്ട് 65,000 രൂപ വരെ ലഭിക്കും. ഇന്ത്യയിൽ ബിനോമോ യൂസേഴ്സ് 2,00,000 ആൾക്കാരാണ്. നിങ്ങൾ അതിലൊരാളാണോ? ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ബിനോമോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ പോയി ഡൗൺലോഡ് ചെയ്യൂ. അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ ക്ലിപ്പ് എന്ന് പറയുന്നത് ഗയാൻസുവിൻ്റെ ഓൾഡ് ലൈവാണ്. ഏകദേശം 2018 ലൈവ് ആയിരിക്കും. ഗയാൻസുവിൻ്റെ ടീമേറ്റിനെയാണ് നമ്മളിന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗയാൻസുവിൻ്റെ ടീമേറ്റിൻ്റെ ഐ ഡി എടുത്ത് നമുക്ക് നേരെ ഗെയിമിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഐ ഡി ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. 20 54 97 23 ഐ ഡി. ഓ, എന്തായാലും ഇപ്പോൾ ആക്റ്റീവ് ആണ്. 5 മണിക്കൂർ മുമ്പ് കളിച്ചിട്ടുള്ളൂ. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ 7th ലൈറ്റിൻ്റെ എൻ്റെ ഹെഡ്ബാക്കാണ് ഇട്ടേക്കുന്നത്. 79 ലെവൽ 41,000+ ലൈക്ക്. എൻ്റെ മോനെ കാര്യമായിട്ട് ഇപ്പോഴത്തെ ലൈറ്റ് പാസ് ഒന്നും എടുത്തിട്ടില്ല, ഓൾഡ് ലൈറ്റ് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ് ഇത്. അന്നത്തെ പേരും ഇന്നത്തെ പേരും സെയിം ആണ്, പേരൊന്നും ഇനിയും മാറ്റിയില്ല. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് അടുത്ത 2-ാമത്തെ ഐ ഡി നോക്കാം. ഈ ലൈവും ഗയാൻസുജൻ്റെ പണ്ടത്തെ ലൈവ് തന്നെയാണ്. ഏകദേശം 2018 ഗയാൻസുജൻ്റെ ടീമേറ്റിന് വേറെ ഒരുത്തന്നെ അടിച്ചിട്ട് ആ ഐഡിയാണ് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഐഡി നമ്മൾ നേരെ പോയി സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഐഡി ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ അക്കൗണ്ടിൻ്റെ പണ്ടത്തെ പേര് സുരാബ് എന്നാണ്. ഇപ്പോഴത്തെ പേര് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 30 78 800 49 ആണ് ഐ ഡി. ഇപ്പോഴത്തെ പേര് TukuFF എന്നാണ്. എന്തായാലും ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണിത്. എന്താണെന്ന് വെച്ചാൽ 70 ലെവലും 18,000 ലൈക്കും. അതേപോലെ തന്നെ സീസൺ 3 മുതൽ ബാക്കി ഓൾ അലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സീസൺ 3 to ഓൾ അലൈറ്റ് ഉണ്ട് എന്നാണ് അവൻ്റെ പ്രൊഫൈൽ എഴുതി വെച്ച്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെ ആയിരിക്കും ഇത്. പണ്ടത്തെ ഓളല്ല, അത്യാവശ്യം എല്ലാ അലൈറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ 2-3 അലൈറ്റ് എടുത്തില്ല എന്നുള്ളൂ. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് അടുത്ത ഐ ഡി നോക്കാം. 3-ാമത്തെ ഐ ഡി കിട്ടിയിരിക്കുന്നത് നമ്മൾ ലോകേഷ് ഗെയിമറിൻ്റെ പണ്ടത്തെ ലൈവത്താണ്. ഏകദേശം 2018 തന്നെ ആയിരിക്കും. ലോകേഷ് ഗെയിമർ പണ്ടൊരു ഗിയോൻ്റെ ഒരു ലൈവ് ഇട്ടതാണ്. അതിൽ കയറി വന്ന ഒരു പ്ലെയറിനെയാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ പ്ലെയറിൻ്റെ ഇപ്പോഴത്തെ പേര് രാജു വാര്യർ എന്നൊക്കെയാണ്. എന്തായാലും നമുക്ക് ഈ ഐ ഡി ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഈ അക്കൗണ്ടിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞാൽ 33 90 79 A ആണ്. എന്തായാലും ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. ഈ അക്കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ പേര് അലക്സ് എന്നാണ്. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. 72 ലെവലും 21,000 ലൈക്കൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ ബണ്ണൈ ബണ്ണിലൊക്കെ ഉണ്ട്. എൻ്റെ മോനെ വിഷയമൊന്നും പറയാനല്ല, ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. 4 ലൈറ്റ് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് 4-ാമത്തെ ഐ ഡി നോക്കാം. 4-ാമത്തെ ക്ലിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഗയാൻസുജൻ്റെ ലൈവിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 2018 ലൈവാണിത്. ഗയാൻസുജൻ്റെ സ്കോഡിനെ ഫുള്ള് വൈപ്പ് ചെയ്ത് ഒരുത്തൻ, അവനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവനെ മാത്രമല്ല അവൻ്റെ ടീംമേറ്റിനെ കൂടിയാണ് നോക്കാൻ പോകുന്നത്. അവൻ്റെ പേര് സണ്ണി എന്നൊക്കെയാണ്. ആ 2 ഐഡിയും ജസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അവരിപ്പോൾ ആക്റ്റീവ് ആണോ എന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അവൻ്റെ അപ്പോഴത്തെ പേര് സണ്ണി എന്നായിരുന്നു. ഇപ്പോഴത്തെ അവൻ്റെ പേര് NXT ലൂസർ എന്നാണ്. എന്തായാലും ഒരു അടിപൊളി പ്ലെയർ തന്നെയാണ് ഇവൻ. എന്താന്ന് വെച്ചാൽ 3 കൊല്ലം മുമ്പ് തന്നെ ഗയാൻസുജൻ്റെ സ്കോഡിനെ വൈപ്പ് ചെയ്ത ഒരു പ്ലെയറാണ് ഇവൻ. ഇപ്പോൾ 71 ലെവലും 9,000 ലൈക്കൊക്കെ ഉണ്ട്. എന്തായാലും ഒരു അടിപൊളി പ്ലെയർ തന്നെയാണ്. ഇനി നേരെ നമുക്ക് 5-ാമത്തെ ഐഡി സ്പെക്ക് ചെയ്ത് നോക്കാം.
ഈ ഐഡി നേരത്തെ ഗാൻസുവിന്റെ സ്കോറിന് വൈപ്പ് ചെയ്ത പ്ലെയറിന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തന്റെ ഐഡിയാണിത്. എന്തായാലും ഈ ഐഡി സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്നൊന്നും അറിയത്തില്ല. ആ എന്തായാലും ഇപ്പോൾ ആക്റ്റീവ് ആണ്. ആരിഫ് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പേര്. എന്തായാലും ഐ ഡി നോക്കാം. എൻ്റെ മോനെ വിഷയം ഐ ഡി തന്നെയാണ് ഇത്. 75 ലെവലും 23,000 ലൈക്കൊക്കെ ഉണ്ട്. അതേപോലെ പണ്ടത്തെ ഹീറോയ്ക്കിൻ്റെ ഷർട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. എംടെ മാക്സും അത്യാവശ്യം ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. ഒന്നും പറയാനല്ല, വിഷയം തന്നെയാണ്. ഈ അക്കൗണ്ടിൽ 6 അലേർട്ട് പാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലേറെ എടുത്തിട്ടുണ്ടാവും. ഇതിൽ ഇത്രയപ്പോൾ കാണിക്കുന്നുള്ളൂ. എന്തായാലും ഒരു അടിപൊളി അക്കൗണ്ട് തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് 6-ാമത്തെ ഐ ഡി ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. അടുത്ത ക്ലിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലോകേഷ് ഗെയിമറിൻ്റെ പണ്ടത്തെ ഒരു ലൈവാണ്. ഇതൊരു ഗീവ ലൈവ് ആയിരുന്നു. ഏകദേശം 2018 ഒരു ലൈവാണ്. ഈ ലൈവിൽ വിന്നറായ ഒരു പ്ലെയറിൻ്റെ ഐഡിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമ്മൾ നോക്കി നോക്കാം. എന്തായാലും ഒരു അടിപൊളി പ്ലെയർ തന്നെയാണ്. ഈ പ്ലെയറിൻ്റെ ഐ 17 59 56 86 4 ആണ്. ഈ ഐ ഇപ്പോൾ എന്തായാലും ആക്റ്റീവ് അല്ല. ചിലപ്പോൾ ബാനായി പോയി കാണും, അല്ല ഐ പാസ് മറന്ന് കാണും, എന്താ അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ആക്റ്റീവ് അല്ല. എന്തായാലും ജസ്റ്റ് സ്പെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ വിഷയ ഐ ഒന്നും പറയാനില്ല. സെക്കൻഡ് ലൈറ്റ് അതേപോലെ തന്നെ 7th ലൈറ്റിൻ്റെ ഹെഡ് ൊക്കെ ഉണ്ട്. വിഷയ അക്കൗണ്ട് തന്നെ 76 ലെവലും 32,000 ലൈക്കൊക്കെ ഉണ്ട്. ഒന്നും പറയാനല്ല. അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ എലൈറ്റ് പാസും എടുത്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് ഇപ്പം എടുത്താണ് പോയാൽ തോന്നുന്നു. അത്യാവശ്യം എല്ലാ എലൈറ്റ് പാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയാനല്ല. വിഷയ അക്കൗണ്ട് തന്നെ ഈ അക്കൗണ്ടൊക്കെ എങ്ങനെ ആയിരിക്കും അവ പോയത്? ആ പോയതിൻ്റെ ഒക്കെ ഒരു വിഷമം. ഒയ്യോ, സെക്കൻഡല്ല ഒറ്റൊക്കെ ഏതാ വിഷയ അക്കൗണ്ട് തന്നെ, ഒന്നും പറയാനല്ല. ഗായ്സ്, ഞാനിപ്പോൾ 6 ഐ ഡിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ 6 ഐ ഡി കാണിച്ചപ്പോൾ തന്നെ ഏകദേശം 5 മിനിറ്റായി. ഇനിയും ഒരുപാട് കാണിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ നിർത്തിയത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇതുപോലത്തെ വേറെ കണ്ടൻറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണാൻ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ ഗായ്സ്.